പാർലമെന്റിലെ പ്രതിമകൾ മാറ്റിസ്ഥാപിച്ചതിൽ വിമർശനവുമായി പ്രതിപക്ഷം. ഗാന്ധിജി അംബേദ്കർ എന്നിവരുടെ അടക്കം 14 പ്രതിമകൾ മാറ്റിസ്ഥാപിച്ചത് ചർച്ചകൾ നടത്താതെയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. സ്മാരക സമിതി യോഗം ചേരാതെ പ്രതിമകൾ മാറ്റിയത് ദുരൂഹമാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. നോബിൾ മാറിക്കാരം തുടരുന്നുണ്ട്. നോബിൾ, എങ്ങനെയൊക്കെയാണ് ഗാന്ധി പ്രതിമ മാറ്റിയിട്ടുള്ളത്? പാർലമെന്റ് മന്ദിരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിമ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടേതാണ്. സ്വാഭാവികമായും ബിആർ അംബേദ്കർക്കും അതേ പൊസിഷൻ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത്? നികേഷ്, പാർലമെന്റ് പുതിയ മന്ദിരത്തിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിയതിന് പിന്നാലെ ഉണ്ടായ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ പ്രതിമകൾ മാറ്റിയിരിക്കുന്നത് എന്ന വിശദീകരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. 14 പ്രതിമകൾ, അതായത് മഹാത്മാഗാന്ധിയുടെ അടക്കം അംബേദ്കറുടെ അടക്കം 14 പ്രതിമകളാണ് ഇതിൽ പ്രേരണാസ്ഥലിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. പാർലമെന്റ് ഉള്ളിൽ തന്നെയുള്ള സ്ഥലമാണ്, പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ സ്ഥാനം മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന പ്രേരണാസ്ഥലിലേക്കാണ് ഇത് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായ ഒരു കൂടിയാലോചനയും ഇതുമായി ബന്ധപ്പെട്ട് നടത്താതെയാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സ്മാരക സമിതി യോഗം പോലും ചേർന്നിട്ട് കുറേ നാളുകളായി, 2019 ശേഷം ഈ സ്മാരക സമിതി യോഗം, അതായത് സാധാരണ എം പിമാർ അടക്കം ഉൾപ്പെടുന്നതാണ് ഈ സമിതി എന്ന് പറയുന്നത്. ഈ സമിതി പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിമകൾ ഉൾപ്പെടെ മാറ്റി സ്ഥാപിക്കുന്നത് എന്ന വിമർശനം ഇതിൽ ഉയർന്നു. ഏകദേശം 50 പ്രതിമകളാണ് പാർലമെന്റിന്റെ മന്ദിരത്തിനകത്ത്, പാർലമെന്റ് കോമ്പൗണ്ടിന്റെ അകത്ത് ഉള്ളത് എന്നാണ് നമുക്ക് വിവരമുള്ളത്. അതിൽ 14 മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ആ 14 അംബേദ്കറും ഗാന്ധിജിയും ഒക്കെ ഉൾപ്പെടുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയും ഇല്ലാതെ ഈ പ്രതിമകൾ മാറ്റി സ്ഥാപിക്കും. ഗാന്ധി പ്രതിമ എന്ന് പറയുന്നത് നമുക്കറിയാം പാർലമെന്റിൽ എക്കാലത്തും പ്രതിഷേധം നടക്കുന്ന ഈ പ്രതിമയ്ക്ക് മുന്നിലാണ്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ ആണെങ്കിൽ പോലും എം പിമാരെ കൂട്ടമായൊക്കെ സസ്പെൻഡ് ചെയ്തപ്പോൾ എം പിമാർ വന്ന് പ്രതിഷേധിച്ചത്, അല്ലെങ്കിൽ ഏത് പ്രതിഷേധവും പാർലമെന്റിനകത്ത് നടക്കുന്നത് ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ്. സ്വാഭാവികമായും ഈ പ്രതിമ അവിടെ നിന്ന് മാറ്റിവെക്കുന്നതോടെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ അടക്കം തടയുക എന്ന ലക്ഷ്യത്തോടെയാണോ എന്നൊരു സംശയം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനാണ് കൃത്യമായൊരു കൂടിയാലോചനകളൊന്നുമില്ലാതെ ഇത്തരത്തിൽ ഏകപക്ഷീയമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായത് എന്ന വിമർശനം എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ സജീവമായി തന്നെ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഈ വിഷയവും പാർലമെന്റ് സമ്മേളനത്തിൽ വലിയ തരത്തിൽ ചർച്ചയാക്കാനുള്ള തീരുമാനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് പ്രതിമകളുടെ സ്ഥാനം മാറിക്കിടക്കുന്നു. അക്കാര്യത്തിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത്.